ആചാരങ്ങളുടെ കാര്യം വരുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ ഞാൻ ചെയ്യുന്നത് തന്നെ നീയും ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. എന്നാൽ കുഞ്ഞിനെ കുളിപ്പിച്ച വെള്ളത്തിനൊപ്പം കളയരുത്. ഇതിലെ കാലുഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ എൻ്റെ ചോദ്യം: ലോകത്തിൽ ആത്മീയമായും മതപരമായും സഞ്ചരിക്കാൻ ധാരാളം ചിന്താധാരകളുണ്ട്. പക്ഷേ ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. പുതിയ സഹസ്രാബ്ദത്തിൽ ജീവിക്കുന്ന ആൾ എന്ന നിലയിൽ ആചാരപരമായ സമീപത്തിന് ഇന്ന് പ്രസക്തിയുണ്ടോ എന്ന് ഞാൻ ശരിക്കും സംശയിക്കുന്നു. ശരി, നിങ്ങളൊരു പുതിയ സഹസ്രാബ്ദക്കാരിയായിരിക്കാം. എന്നാൽ അറിഞ്ഞിരിക്കണം, തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് ഈ രാജ്യത്ത് മാത്രമേ സാധ്യമാകൂ. ലോകത്തിലെ പല രാജ്യങ്ങളിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾ മരിച്ചിരിക്കും. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ 1000 വിധത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തും. ഈ രാജ്യത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് അത്ഭുതകരമായി നല്ലതാണ്. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഭേദഗതി ചെയ്യാനോ കഴിയാത്ത ഒരു മത ഭരണഘടനയില്ല. ഇവിടെ നമുക്ക് വിവിധ പുസ്തകങ്ങളുണ്ട്, അവ ഭേദഗതി ചെയ്യാൻ കഴിയും. അതേപ്പറ്റി സംവാദം നടത്താം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ആചാരത്തെക്കുറിച്ച് പറയുമ്പോൾ, ആചാരങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണ്. നിങ്ങൾ ദിവസവും രാവിലെ പല്ല് തേക്കാറുണ്ടോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാറുണ്ട്? ഏയ്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ ഇല്ലെന്നാണ് അർത്ഥം. അതെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പല്ല് തേക്കുന്നു, അതൊരു തരം ആചാരമല്ലേ? അല്ലേ? വാസ്തവത്തിൽ ആളുകൾ പ്രഭാത കൃത്യങ്ങളെന്ന് പറയാറുണ്ട്. അവർ പൂജയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അവർ അർത്ഥമാക്കുന്നത് മലവിസർജനം, കുളി, ഷേവിംഗ്. ഞാൻ ചെയ്യാറില്ല, നിങ്ങളും ചെയ്യില്ല, ക്ഷൗരം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് എന്തും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അല്ല, പക്ഷേ അത് തനിക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ജീവിതത്തിലെ ഒരു ആചാരമായി മാറുന്നു. പല്ല് തേക്കുന്ന ഈ ആചാരം നിങ്ങളിലേക്ക് വന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ, ഒരുപക്ഷെ നിങ്ങളുടെ അമ്മ നിർബന്ധിച്ചതുകൊണ്ടായിരിക്കാം. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അവർ നിർബന്ധിച്ചു, നീ പല്ല് തേക്കണം. ഇല്ല, എനിക്ക് കഴിക്കണം, നിങ്ങൾ പറഞ്ഞു. ഇല്ല, പല്ല് തേച്ചില്ലെങ്കിൽ നിനക്ക് പ്രാതലില്ല. ഈ ആചാരത്തിന് നിങ്ങളെ അമ്മ നിർബന്ധിച്ചതിന് നിങ്ങൾക്ക് നന്ദിയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്കില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരുമായിരുന്നു. എനിക്ക് കഴിക്കണം, എന്താണ് പ്രശ്നം? ഞാൻ എന്തിനെല്ലാ ദിവസവും പല്ല് തേക്കണം? എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ ഈ ആചാരം കൊണ്ടുവന്നതിൽ ഒരു നല്ല പ്രവൃത്തിയാണ്, ശരിയല്ലേ? കുറഞ്ഞത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ വിവിധ കാരണങ്ങളാൽ ആചാരങ്ങൾ ഉണ്ടായി. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ പറഞ്ഞു നിരവധി ആത്മീയ പാതകളുണ്ടെന്ന്. ഇല്ല, ഒന്നേ ഉള്ളൂ. ആത്മീയമെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് തിരിയണം. ഉള്ളിൽ എന്നാൽ പലതില്ല, ഒന്നേ ഉള്ളൂ. ഹലോ, ഉള്ളിൽ എന്നത് ഒന്ന് മാത്രം. നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെയും പോകാം, പക്ഷേ ഉള്ള് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ ആത്മീയ പാതയിലേക്ക് വരുമ്പോൾ ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഉള്ളിലേക്ക് തിരിയണം. മതത്തിൻ്റെ കാര്യം വരുമ്പോൾ പല തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരിക്കാം. ആചാരങ്ങളുടെ കാര്യം വരുമ്പോൾ അതെ, തിരഞ്ഞെടുപ്പുകളുണ്ട്. അതിനാൽ ആളുകൾക്ക് പ്രാപ്തിയില്ലാതിരുന്നപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇരിക്കാനും ധ്യാനനിരതനാവാനും കഴിഞ്ഞില്ല. അപ്പോൾ അവരെ ലളിതമായ പ്രക്രിയകൾ പഠിപ്പിച്ചു. എനിക്കിത് നിങ്ങളോട് പറയണം. വർഷങ്ങൾക്ക് മുൻപ് ചില സ്ഥാപനങ്ങൾ, ഈ ദിവസങ്ങളിൽ ഞാൻ ഇത്തരം അപമാനങ്ങൾക്ക് വിധേയനാകുന്നില്ല, കാരണം ഇന്ന് എനിക്കത് ചെയ്യാം. വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ ശാസ്ത്രീയ പ്രവൃത്തിയിലാണെന്ന് കരുതുന്ന ഒരു സ്ഥാപനം ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് കടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിലെ ഗാമാ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കണം. എന്നിൽ ഗാമാ തരംഗങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രവർത്തനക്ഷമമായൊരു തലച്ചോറുണ്ട് എനിക്കെന്നറിയാം, പക്ഷേ എൻ്റെ തലച്ചോറിൽ ഗാമാ തരംഗങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവർ പറഞ്ഞു, ഗാമാ തരംഗങ്ങൾ ഞങ്ങളത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കെ. എന്നിട്ട് അവർ 14 ഇലക്ട്രോഡുകൾ ശരീരത്തിൽ പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ധ്യാനിക്കൂ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല.
അവർ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ധ്യാനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ആളുകളെ ധ്യാനം പഠിപ്പിക്കുന്നത് അവർക്ക് നിശ്ചലമായി ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവരെ നിശ്ചലമാക്കാൻ എനിക്ക് പല പല രീതികൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഞാൻ നിശ്ചലമായി ഇരിക്കണമെങ്കിൽ ഞാൻ തികച്ചും നിശ്ചലമായിരിക്കും അകത്തും പുറത്തും. എന്നാൽ ഗവേഷണങ്ങൾ ഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ എപ്പോഴും ഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. അവർക്കൊരു പേരാവശ്യമാണ്. അവർക്ക് ധ്യാനത്തിൻ്റെയും ഗാമാ തരംഗത്തിൻ്റെയും വിഭാഗമാണ് ആവശ്യം. എന്ത് അസംബന്ധമായിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ അവർക്ക് അത്തരം സന്തോഷം നൽകുവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതിയെങ്കിൽ അത് ഞാൻ ചെയ്യാം, പക്ഷെ ധ്യാനം ചെയ്യില്ല. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമായിരിക്കാം അവർ ഒന്നുമില്ലാത്തതിന് ഒരു പേര് കണ്ടെത്തി. അവർ പറഞ്ഞു, ശരി, നിങ്ങൾ ഒന്നുമില്ലാത്തത് ചെയ്യൂ. ഞാനിരുന്നു. ഏകദേശം 15-20 മിനിറ്റുകൾക്ക് ശേഷം, നിങ്ങളുടെ കൈമുട്ടിലെ ആ സ്ഥലം നിങ്ങൾക്കറിയാം, അവിടെ തട്ടിയാൽ ടോങ് എന്നാവും. അവർ ഒരു ലോകവസ്തു എടുത്ത് ടൊക് 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 അവരെ ആ സ്ഥലത്ത് തട്ടുകയാണ്. അതെന്റെ കൈപ്പത്തി മരവിപ്പിക്കുന്നു. ശരി, ഇത് അവരുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരിക്കാമെന്ന് കരുതി ഞാൻ അവിടെ വെറുതെ ഇരുന്നു. പിന്നെ അവരെൻ്റെ കണങ്കാലിൽ തട്ടാൻ തുടങ്ങി. അത് ഇടതടവില്ലാതെയും വേദനിക്കുന്ന രീതിയിലുമായി. ഞാൻ ചിന്തിച്ചു, എന്തിനാണ് അവരെന്നെ ഇങ്ങനെ തല്ലുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ കണ്ണു തുറന്നപ്പോൾ അവരെല്ലാം എന്നെ വിചിത്രമായി നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താ ഞാൻ വല തെറ്റ് ചെയ്തോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഉപകരണം പറയുന്നത് നിങ്ങൾ മരിച്ചുവെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതൊരു മികച്ച കണ്ടുപിടുത്തമാണ്. അവർ പരസ്പരം ചർച്ച ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ സംസാരിക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളുടെ മസ്തിഷ്കം മരിച്ചിരിക്കാം. ഞാൻ പറഞ്ഞു, ദയവായി എനിക്ക് രണ്ടാമത്തെ അഭിപ്രായം ഇഷ്ടമായില്ല. എനിക്കൊരു മരണ സർട്ടിഫിക്കറ്റ് തന്നാൽ പോലും എനിക്ക് പ്രശ്നമില്ല ഇങ്ങനെ മരിക്കുന്നതിൽ. എന്നാൽ മസ്തിഷ്ക മരണം എനിക്ക് നല്ലതല്ല, അതെൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതെ, ഞാൻ നിങ്ങളോട് ഇത് എന്തിനാണ് പറയുന്നതെന്നാൽ, നിങ്ങൾക്ക് ആന്തരികമായുള്ളതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. ഏറ്റവും നല്ല മാർഗം അതാണ്. ലളിതമായി പറഞ്ഞാൽ ഇതാണ് യോഗ. ഈ യന്ത്രം മുഴുവനും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ യന്ത്രത്തിൻ്റെ എല്ലാ തലങ്ങളും, നിങ്ങളുടെ ശരീരം, ചിന്ത, വികാരം, ഊർജം, ജീവോർജം, എല്ലാം തന്നെ ഉള്ളിൽ നിന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരാചാരത്തിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, അറിയുമോ? എന്നാൽ ഞാൻ എന്തിനോടും പ്രാർത്ഥനാഭാവത്തിലാണ്. ഒരു മരം ഞാൻ കണ്ടാൽ, പാറ കണ്ടാൽ, മരം കണ്ടാൽ, പശുവിനെ കണ്ടാൽ, പുരുഷനെ, സ്ത്രീയോ കുട്ടിയോ കണ്ടാൽ ഞാൻ പ്രാർത്ഥനാഭാവത്തിലാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു ദൈവത്തോടും ഒന്നിനും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല. അതിനാൽ ഞാൻ ഒരർത്ഥത്തിലും ആചാര അനുഷ്ഠാനക്കാരനല്ല. കാരണം ഞാൻ കണ്ണുകൾ അടച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആന്തരികമായും ബാഹ്യമായും നേരിടേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. എനിക്കിത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണുകൾ അടയ്ക്കും, അത് ശരിയാക്കണമെങ്കിൽ ഞാൻ കണ്ണുകൾ അടയ്ക്കും. വേണ്ടത്ര സാധന ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെയാകാം. അത് കയ്യെത്താത്ത ദൂരത്തല്ല ഉള്ളത്, അത് എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ്. അവർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കണമെന്നുണ്ട്. നിശ്ചലമായിരിക്കാൻ നിങ്ങൾക്കറിയില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാനൊരു മന്ത്രം പഠിപ്പിക്കും. ശരി, എല്ലാ ദിവസവും രാവിലെ ഇത് പറയുക, 20 മിനിറ്റ് നിങ്ങൾ ഇത് പറയുക. ഇപ്പോൾ നിങ്ങൾ ശാന്തനാകും. ഇതാണ് നിങ്ങളുടെ ആചാരം. ഇത് നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ പിന്നെന്താ പ്രശ്നം? അത് നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ നീന്തുന്നു, അത് നിങ്ങളുടെ ആചാരമായി മാറി. നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നി, എന്നാൽ പിന്നെ അത് ചെയ്യുക. ആരോ ഒരാൾ ആചാരമായി യോഗ ചെയ്യുന്നു, ആരോ പൂജ ചെയ്യുന്നു, ആരോ മന്ത്രം ചൊല്ലുന്നു, ആരോ പാട്ടുപാടുന്നു. ഇതവർക്ക് ഗുണകരമാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? എന്നാൽ ഞാൻ ചെയ്യുന്ന ആചാരം തന്നെ നീയും ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. എനിക്കെന്ത് ഗുണകരമാകുന്നു അത് ഞാൻ ചെയ്യുന്നു. നിങ്ങളും അത് തന്നെ ചെയ്യേണ്ട ആവശ്യമേയില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഓം നമശിവായ ജപിക്കുന്നു, എനിക്കത് ഗുണകരമാണെന്ന് കരുതുക.
ഇപ്പോൾ ഞാൻ അസ്വസ്ഥനാണ്, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഓം നമശിവായ പരീക്ഷിച്ച് നോക്കിക്കോളൂ, എനിക്കത് ഗുണകരമായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് ഡാം ഡും ഡം ഡസ് പസ് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾക്ക് പ്രവർത്തിക്കണമെന്നതാണ് കാര്യം. അതൊരു പ്രധാന കാര്യമാണ്. അതിനാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില ജ്ഞാനത്തോടെ സൃഷ്ടിക്കപ്പെട്ട അതിശയകരമായ ഉപകരണങ്ങളായിരുന്നു. കാലക്രമേണ അവയുടെ പരിശീലനങ്ങൾ കലുഷിതമായി തീർന്നിരിക്കാം. കാലക്രമേണ അവ ചില ആളുകൾക്ക് ചൂഷണത്തിനുള്ള ഉപകരണമായി മാറിയിരിക്കാം. എന്നാൽ കുളിപ്പിക്കുന്ന വെള്ളത്തിനൊപ്പം കുഞ്ഞിനെ കളയരുത്. ഇതിലെന്താണ് കാലുഷ്യമെന്ന് കാണാനും കാലുഷ്യം നീക്കിക്കളഞ്ഞിട്ട് സാങ്കേതികത്വം ഉപയോഗിക്കാനും നമുക്ക് കഴിയണം. ഈ സംസ്കാരം ആയിരക്കണക്കിന് വർഷത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചതെല്ലാം വലിച്ചെറിഞ്ഞ് നാളെ ആ ചക്രം അഴിച്ചു പണിയാമെന്ന് കരുതരുത്. എല്ലാവരും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ക്യൂ നിൽക്കുന്നതായിരിക്കും, അതറിഞ്ഞിരിക്കുക. ഇന്ന് മാനസിക രോഗങ്ങളുമായി ക്യൂ നിൽക്കുന്നവരുടെ എണ്ണം ഇത്ര കൂടിയത് നാം എല്ലാവരും ആചാര വിചാരം എന്ന് വിളിച്ചിരുന്നത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണ് ഈ ജീവിതം എന്നതിനെക്കുറിച്ച് ഇന്നൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ? എൻ്റെ അസ്തിത്വത്തിൻ്റെ സ്വഭാവം എന്താണ്? ഒരാചാരവുമില്ല, വിചാരവുമില്ല, ഒന്നുമില്ല. നോക്കൂ, ഒരുപക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ നിർബന്ധിച്ചിരുന്നില്ലെങ്കിൽ പല്ല് തേക്കുക എന്ന ചടങ്ങ് ചെയ്തേ തീരുവെന്ന്. ഈ ഹോൾ ഇപ്പോൾ എത്ര അസുഖകരമായ സ്ഥലമായിരുന്നേനെ. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിങ്ങളിൽ ചിലർ, അല്ലെങ്കിൽ ധാരാളം പേരും തീരുമാനിക്കുന്നു, ഞാൻ ബ്രഷ് ചെയ്യില്ല. എന്താണ് പ്രശ്നം? ഒരുപക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലായിരിക്കും, പക്ഷേ മറ്റെല്ലാവരും കഷ്ടപ്പെടും. നിങ്ങൾ വാ തുറന്നാൽ ദുർഗന്ധം വമിക്കുകയാണെങ്കിൽ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാവണമെന്നില്ല. നിങ്ങളുടെ സംസ്കാരം, പെരുമാറ്റ രീതി, സംസാര രീതി, ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി, ഇങ്ങനെ നിങ്ങളുടെ പെരുമാറ്റം കാരണം ചുറ്റുമുള്ള ആളുകൾ കഷ്ടപ്പെടുന്നെങ്കിൽ അതെല്ലായിടത്തും നടക്കുന്നുണ്ട്, അങ്ങനെയല്ലേ? പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അങ്ങനെയല്ലേ? ടൗണിൽ പോയി ഒരു ബസ്സിൽ കയറിയാൽ, കാരണം ഇതൊക്കെ ആചാരം പോലെ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. നാം വളരുമ്പോൾ വീട്ടിൽ നമ്മുടെ സഹോദരിമാരുണ്ട്. നിങ്ങൾക്കവരെ ഏകവചനത്തിൽ അഭിസംബോധന ചെയ്യാൻ പോലും കഴിയില്ല. അവർ ചെറിയ പെൺകുട്ടി ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾ അവരെ ഒരു പ്രത്യേക ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യണം. നമ്മൾക്കവരുമായി വഴക്കിടണം, അവരെ അടിക്കണമെന്നുണ്ട്, പക്ഷേ പെൺകുട്ടികളെ ഒരു പ്രത്യേക രീതിയിൽ അഭിസംബോധന ചെയ്തിരിക്കണം. ഇത്തരത്തിലുള്ള ആചാരത്തോടെ നിങ്ങൾ വളരുമ്പോൾ തെരുവിലുള്ള ഓരോ സ്ത്രീയോടും എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ പഠിക്കുന്നു. അല്ലാത്ത പക്ഷം ആളുകളുടെ പെരുമാറ്റം നോക്കൂ. ഏറ്റവും അപരിഷ്കൃതം. അപരിഷ്കൃതം എന്നാൽ എന്താണ്? സംസ്കാരത്തിന് ആവശ്യമായ ആചാരങ്ങൾ ആ മനുഷ്യരിൽ ഇല്ല, അങ്ങനെയല്ലേ? അപ്പോൾ ഇവ പലതരത്തിലുള്ള ആചാരങ്ങളാവാം. സാമൂഹിക ആചാരങ്ങൾ, ആത്മീയ ആചാരങ്ങൾ, മതപരമായ ആചാരങ്ങൾ എന്നിങ്ങനെ. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അത് നിങ്ങൾക്ക് ഗുണകരമാണോ അതോ ഗുണകരമല്ലേ, അത് മാത്രമായിരിക്കണം ചോദ്യം.